പ്രകൃതി ദുരന്തങ്ങൾ പെട്ടെന്ന് സംഭവിക്കുകയും ഭീമമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മറ്റു ദുരന്തങ്ങൾ എന്നിവ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേറ്റ്സിൽ ആഞ്ഞടിച്ച ആദ്യത്തെ കാറ്റഗറി 5 ചുഴലിക്കാറ്റായിരുന്നു മൈക്കിൾ ചുഴലിക്കാറ്റ്. 1992 ആൻഡ്രൂ ചുഴലിക്കാറ്റിനു ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വീശുന്ന മൂന്നാമത്തെ ഏറ്റവും ശക്തമായ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റും ഇത് തന്നെ. തുടക്കത്തിൽ ചെറിയ രീതിയിൽ വീശിയ കാറ്റ് പിന്നീട് ശക്തി പ്രാപിച്ചു. 2018 ഒക്ടോബർ 7 ഉഷ്ണമേഖല ന്യൂനമർഗത്തിലേക്ക് കടക്കുകയും അടുത്ത ദിവസം ക്യൂബയുടെ പടിഞ്ഞാറൻ തീരത്ത് സമീപം മൈക്കിൾ ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും ചെയ്തു. ഇത് വടക്കോട്ട് നീങ്ങി ഫ്ലോറിഡയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഫ്ലോറിഡയിലെ മെക്സിക്കോ ബീച്ചിനു സമീപം കരയിൽ വീശിയപ്പോൾ ഈ കൊടുങ്കാറ്റിന് വേഗം മണിക്കൂറിൽ 160 മൈൽ ആയിരുന്നു. ഇത് മൂലം 74 മരിക്കുകയും 59 മരണങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ളിൽ സംഭവിക്കുകയും ചെയ്തു. സെൻട്രൽ അമേരിക്കയിൽ ഏകദേശം $25.1 ബില്യൺ നാശനഷ്ടം മൈക്കിൾ കാരണമുണ്ടായി. മരുഭൂമിയിലെ അതിശയകരമായ മലയിടുക്കുകൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പക്ഷേ അവിടുത്തെ അപകടം ആരും തിരിച്ചറിയുന്നില്ല. കത്തീഡ്രൽ പോലെയുള്ള പ്രകാശമുള്ള വളഞ്ഞ കല്ലുകൾ സൂര്യപ്രകാശം കൊണ്ടു തിളങ്ങുന്നു. എന്നിരുന്നാലും മഴ പെയ്യുമ്പോൾ അവ പെട്ടെന്ന് മഴവെള്ളം നിറച്ചേക്കാം. കാലിഫോർണിയ, നെവാഡ എന്നിവിടങ്ങളിൽ നിന്ന് 7 കാൽനടയാത്രക്കാർ സിയോൺ നാഷണൽ പാർക്കിലെ പ്രശസ്തമായ കീ ഹോൾ മലയിടുക്കിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങി മരിച്ചു. മലയിടുക്കിന് ഏതാനും അടി വീതിയേ ഉള്ളൂ, പക്ഷേ 100 അടി ആഴമുണ്ട്. മരിച്ച നിലയിൽ കണ്ടെത്തിയ 6 ഒരാളാണ് ഓഫ് ഡ്യൂട്ടി ക്യാമറയിലോ ഷെരീഫ് സർജൻ സീഫ് ആർത്തർ. പാർക്കിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മാരകമായ കാലാവസ്ഥാ ദുരന്തങ്ങളിലൊന്നാണ് വെള്ളപ്പൊക്കമെന്ന് നാഷണൽ പാർക്ക് സർവീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1997 അരിസോണിൽ 11 കാൽനടയാത്രക്കാരെ വെള്ളപ്പൊക്കം കൊന്നൊടുക്കി. September 4 ജപ്പാനിലെ ഒസാക്കയിൽ ജെബി ചുഴലിക്കാറ്റ് വീശിയടിച്ചു. ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ചുഴലിക്കാറ്റായിരുന്നു ഇത്. August 26 വേക്ക് ദ്വീപിനു സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് പിന്നീട് ജെബി ചുഴലിക്കാറ്റായി മാറിയത്. August 29 പടിഞ്ഞാറോട്ട് നീങ്ങിയ ജെബി അതിവേഗം വളരുകയും 30 വടക്കൻ മറീന ദ്വീപുകൾക്ക് മുകളിലൂടെ വീശുകയും ചെയ്തു. August 31 ജെബി അതിൻ്റെ ഏറ്റവും ഉയർന്ന ശക്തിയിലെത്തി. ഭീമാകരമായ കാറ്റ് കാരണം 700 വീടുകൾ വെള്ളത്തിനടിയിലായി. കനത്ത മഴയും കൊടുങ്കാറ്റിൻ്റെയും ഫലമായി നിരവധി ആരാധനാലയങ്ങളും ചരിത്ര നിർമ്മിതികളും നശിച്ചു. കാർഷിക വനമേഖലയ്ക്കും മത്സ്യബന്ധനത്തിനും ഏകദേശം $430 ദശലക്ഷം നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ും ന്യൂജേഴ്സിക്കും സമീപമുള്ള ടച്ച് ഡൗണിൽ ഐഡ കൊടുങ്കാറ്റ് ഏറ്റവും നാശം വിധിച്ചു.
ഈ കൊടുങ്കാറ്റിന്റെ ഫലമായി ന്യൂജേഴ്സി, പെൻസിൽവാനിയ, മേരിലാൻഡ് എന്നിവിടങ്ങളിലും ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ ഉണ്ടായി. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ചുഴലിക്കാറ്റിനെ വലുതും വളരെ അപകടകരവുമാണെന്ന് മുദ്രകുത്തി. വൈകുന്നേരം 7 മണിയോടെ അത് ബെർലിംഗ്ടൺ കൌണ്ടി ന്യൂജേഴ്സിയെ ബാധിച്ചു. അവശിഷ്ടങ്ങൾ 20,000 അടി ഉയരത്തിലേക്ക് വായുവിലേക്ക് കൊണ്ടുപോകാൻ മണിക്കൂറിൽ 150 മൈലെങ്കിലും കാറ്റ് ആവശ്യമായിരുന്നു. 2005 ഓഗസ്റ്റ് 29 അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാറ്റഗറി 4 കൊടുങ്കാറ്റ് ലൂസിയാന തീരത്ത് ആഞ്ഞടിച്ചു. 2005 കത്രീന ചുഴലിക്കാറ്റിന് ശേഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരവും തീവ്രവുമായ 2-ാമത്തെ ചുഴലിക്കാറ്റായിരുന്നു ലൂസിയാന. 1,000,000+ ആളുകൾക്ക് വൈദ്യുതി ഇല്ലാതായി. സംസ്ഥാനത്തിന്റെ തെക്കൻ പ്രദേശം വെള്ളപ്പൊക്കം മൂലം തകർന്നു. ഒരു ചെറിയ റോഡിൽ മണ്ണിടിച്ചിൽ കാരണം മരങ്ങളും ഭൂപ്രദേശങ്ങളും ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. വെള്ളത്തോടൊപ്പം അതിന്റെ ഭാഗമായോ പൂർണമായോ ദ്രവീകരിക്കപ്പെട്ട അവശിഷ്ടങ്ങളുടെ അതിവേഗം ഒലിച്ചു പോകുന്ന ഒരു തരം മാലിന്യമാണ് മഡ്സ്ലൈഡ്. ചെളിപ്രവാഹങ്ങൾക്കും അവശിഷ്ടങ്ങൾ ഒഴുകുന്നതിനേക്കാൾ ഉയർന്ന അളവിലുള്ള കളിമണ്ണുണ്ട്. അവയെ കൂടുതൽ ദ്രാവകമാക്കുകയും താഴ്ന്ന ചെരിവുകളുടെ കോണുകളിൽ കൂടുതൽ മുന്നോട്ടു പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. കനത്ത മഴ, മഞ്ഞുരുകൽ അല്ലെങ്കിൽ ഉയർന്ന ഭൂഗർഭജലനിരപ്പ് തകർന്ന അടിപ്പാടത്തിലൂടെ ഒഴുകുന്ന മണ്ണിടിച്ചിലിന് കാരണമാകും. മാലിന്യങ്ങൾ ഒഴുകുകയും ചെയ്യുന്നു. കാട്ടുതീ ആളിക്കത്തുമ്പോൾ ചുഴലിക്കാറ്റ് കൂടി വന്നാൽ ഇങ്ങനെയുണ്ടാകും. കഠിനമായ ചൂടും പ്രക്ഷുബ്ധമായ കാറ്റും ചേർന്ന് വായുവിന്റെ ചുഴലിക്കാറ്റ് സൃഷ്ടിക്കുമ്പോൾ കനത്ത നാശനഷ്ടമാണ് അത് ഉണ്ടാക്കുക. സാധാരണയായി പുക പോലെ ദൃശ്യമാകുന്ന കാറ്റിന്റെ ചുഴലിക്കാറ്റിൽ നിന്നാണ് അവ ആരംഭിക്കുന്നത്. പക്ഷേ അതിൽ തീ കൂടി ചേരുമ്പോൾ ഫയർ നാറ്റോ അല്ലെങ്കിൽ ഫയർ ട്വിസ്റ്റർ എന്നൊക്കെ പറയാറുണ്ട്. ഈ പ്രതിഭാസമുണ്ടായത് 2003 കർബറ കാട്ടുതീയിലും 2018 കാലിഫോർണിയ കാർ തീപിടുത്തത്തിലും നെവാഡയിലും 2020 ലോയിട്ടൺ തീപിടുത്തത്തിലുമാണ്. ഓസ്ട്രേലിയയിൽ ഉടനീളം കാട്ടുതീ പടരുമ്പോൾ തീ ചുഴലിക്കാറ്റായി മാറുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ദൃക്സാക്ഷികൾ കാണിക്കുന്നു. ഓസ്ട്രേലിയയിലെ വേനൽക്കാലത്ത് വിനാശകരവുമായി കാട്ടുതീ 5,000,000+ ഭൂമി കത്തിച്ചു. കുറഞ്ഞത് 19 പേർ കൊല്ലപ്പെടുകയും 1,400+ വാസസ്ഥലങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. June 18 ജപ്പാനിലെ യമഗതയിൽ റിക്ടർ സ്കെയിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ജപ്പാൻ കടൽ തീരത്ത് സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. നിരവധി നാശനഷ്ടങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്. വാഹനങ്ങൾ, കെട്ടിടങ്ങൾ എല്ലായിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 1964 നിഖഡ ഭൂകമ്പത്തിലും 1983 ജപ്പാൻ ഭൂകമ്പത്തിലും 1993 ഹൊക്കൈഡോ ഭൂകമ്പത്തിലും നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. യിൽ വൻ മണ്ണിടിച്ചിൽ 2,000 അടിയിലധികം വീതിയുള്ള 8 വീടുകൾ കടലിലേക്ക് ഒഴുകിപ്പോയി. 1 വ്യക്തിയെ സമീപത്തെ വസതിയിൽ നിന്നും ഒഴിപ്പിച്ചു. എന്നാൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അൾട്ട മുനിസിപ്പാലിറ്റിയിലെ ക്രാക്നാസിസ്റ്റിന്റെ ഭാഗത്താണ് 2,000 അടിയിലധികം വീതിയും 500 അടി ഉയരവുമുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഉച്ച കഴിഞ്ഞ് 3:30 പോലീസ് സ്ഥിതിഗതികൾ അറിയുകയും കടൽ രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു നാട്ടുകാരൻ വീഡിയോയിൽ പകർത്തി. ഭൂകമ്പത്തിന്റെ തീവ്രത അത്രയും ഉണ്ടായിരുന്നു. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഭയാനകരമായി തോന്നിയതെന്ന് ചുവടെ കമന്റ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത ശേഷം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.